നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആരാധ്യരായ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ദശമസ്കന്ധം 3-ാം അധ്യായത്തിലെ 34-35 ശ്ലോകങ്ങളാണ് നാം പഠന വിഷയമാക്കുന്നത്. ഈ ശ്ലോകങ്ങൾ ഒന്നിച്ച് ചേർത്തന്വയിക്കേണ്ടതാണ്. ശ്രദ്ധിക്കൂ. വർഷവാതാതപഹിമ ഘർമ്മകാലഗുണാനനു സഹമാനോ ശ്വാസരോധ വിനിർധൂതമനോമലോ ശീർണപർണാനിലാഹാരാവുപശാന്തേന ചേതസാമത്തകാമാനഭീപ്സന്തു മദാരാധനമേഹതു. വർഷവാതാതപഹിമ ഘർമ്മകാലഗുണാനനു സഹമാനോ ശ്വാസരോധ വിനിർധൂതമനോമലോ ശീർണപർണാനിലാഹാരാവുപശാന്തേന ചേതസാമത്തകാമാനഭീപ്സന്തോ മദാരാധനമീഹതു. അന്വയം. വർഷവാതാതപഹിമ ഘർമ്മ കാലഗുണാൻ അനുസഹമാനോ ശ്വാസരോധ വിനിർധൂതമനോമലോ ശീർണപർണാനിലാഹാരോ മത്ത കാമാൻ അഭീപ്സന്തോ ഉപശാന്തേന ചേതസ മദാരാധനം ഈഹതു. അർത്ഥം നോക്കാം. വർഷവാതാതപഹിമ ഘർമ്മകാലഗുണാൻ, മഴ, കാറ്റ്, വെയില്, മഞ്ഞ്, ചൂട് എന്നീ കാലധർമ്മങ്ങളെ അനുസഹമാനവും യഥാക്രമം സഹിച്ചുകൊണ്ടും ശ്വാസരോധ വിനിർധൂതമനോമലോ പ്രാണായാമം കൊണ്ട് ഹൃദയ മാലിന്യത്തെ അകറ്റിക്കൊണ്ടും ശീർണ പർണാനിലാഹാരവും ഉണങ്ങിയ ഇലകളും മറ്റും ആഹരിച്ചുകൊണ്ടും മത്ത എന്നിൽ നിന്ന് കാമാൻ അഭീഷ്ടങ്ങളെ അഭീപ്സന്തവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരും ആയി ഉപശാന്തേന രാഗദ്വേഷാദി രഹിതമായ ചേതസ മനസ്സോടുകൂടി മതാരാധനം ഈഹതു, എന്നെ ആരാധിച്ചു. അപ്പോൾ പ്രകൃതിയിലുള്ള മാറ്റങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അഥവാ മഴ, കാറ്റ്, വെയില്, മഞ്ഞ്, ചൂട് ഇവയൊക്കെ സഹിച്ചുകൊണ്ട് പ്രാണായാമം കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളെ ഒക്കെ അകറ്റിക്കൊണ്ട് ഉണക്കിലകൾ, കാറ്റ് ഇവ മാത്രം ആഹരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് അഭീഷ്ടങ്ങളെ, വരങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി അവർ എന്നെ ആരാധിച്ചു. നോക്കൂ. വർഷവാതാതപഹിമ ഘർമ്മകാലഗുണാനനു സഹമാനോ ശ്വാസരോധ വിനിർധൂതമനോമലോ ശീർണവർണാനിലാഹാരാവുപശാന്തേന ചേതസാമത്ത കാമാനഭീപ്സന്തോ മദാരാധനമീഹതു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം.